വെൽക്കം ടു ജിൻഷ ടെക് ആൻഡ് ഗെയിമിംഗ്. അപ്പോൾ ഇന്ന് നമ്മൾ പരിചയപ്പെടുത്താൻ പോകുന്നത് ലോസ്പെക് ഫോൺസിന് വളരെ ഹെൽപ്പാവുന്ന കുറച്ച് ഗെയിമിങ്ങൾ പരിചയപ്പെടുത്തുവാണ്. ഓക്കെ, ലോസ്പെക് ഉപയോഗിക്കുന്നവർക്ക് ഇന്നത്തെ ഗെയിമിംഗ് വീഡിയോസ് വളരെ ഹെൽപ്പാവുന്ന തോന്നുന്നു. കാരണം ലോസ്പെക്കിനുള്ള വീഡിയോ ചെയ്തിട്ട് ഞാൻ കുറച്ച് കാലമായി ഉണ്ടാവും. എനിക്ക് തോന്നുന്നു രണ്ട് മൂന്ന് വീക്കായി, ഏകദേശം എന്താ പറയുക, രണ്ട് മൂന്ന് വീക്കല്ല, രണ്ട് മൂന്ന് വീഡിയോസായിട്ട് എന്താ പറയുക, ലോസ്പെക് ഫോണിനെ പറ്റി വീഡിയോകളൊന്നും അല്ലായിരുന്നു കൂടുതലും ചെയ്തിരുന്നത്. ഓക്കെ, ഇപ്രാവശ്യം ഇപ്പോൾ എന്താ പറയുക, കംപ്ലീറ്റ്ലി ലോസ്പെക് ഉപയോഗിക്കുന്നത്, അതായത് നിങ്ങൾക്ക് വലിയ പെർഫോമൻസ് എന്നുള്ള ഫോണിൻ്റെ ആവശ്യമില്ല ഇനി ഞാൻ പറയുന്ന ഗെയിമുകൾ കളിക്കാൻ വേണ്ടിയിട്ട്. അത്യാവശ്യം നല്ല രീതിയിലുള്ള ഗ്രാഫിക്സും കാര്യങ്ങളൊക്കെ വരുന്ന ഒരു അഞ്ച് ഗെയിമുകളാണ് നമ്മളിന്ന് പരിചയപ്പെടുത്താൻ പോകുന്നത്. ഞാൻ കമ്മ്യൂണിറ്റിയിൽ വോട്ടിംഗ് ഇട്ടിരുന്നു. ഈ വോട്ടിംഗ് ഇട്ടിട്ട് ബോർ അടിപ്പിക്കാൻ വേണ്ടിയിട്ട് ഇടക്കിടക്ക് ഇങ്ങനെ കമ്മ്യൂണിറ്റിയിൽ പോൾ ഇടുന്നത്. പോൾ ഇടുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട വീഡിയോ ആണല്ലോ ഞാൻ ചെയ്യാൻ, അല്ലാതെ എനിക്ക് ഇഷ്ടപ്പെട്ടതല്ല ഞാൻ ചെയ്ത്. കാരണം എനിക്ക് ഇഷ്ടപ്പെട്ട് ഞാൻ ചെയ്താൽ ഞാൻ മാത്രമേ ഇന്ന് കാണേണ്ടി വരും. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട നിങ്ങൾ റെക്കമെൻഡ് ചെയ്യുന്ന വീഡിയോസ് ആയിരിക്കും ഞാൻ ചെയ്യുന്നത്. അതുകൊണ്ടാണ് ഇടക്കിടക്ക് പോൾസ് ഇടുന്നത്. ചിലപ്പോൾ നിങ്ങൾ പറയുന്ന ഒരു കാറ്റഗറി പോൾ ലിസ്റ്റിൽ ഇല്ലെങ്കിൽ നിങ്ങൾ ജസ്റ്റ് കമൻറ്റ് ചെയ്താൽ മതി. അപ്പോൾ കുറച്ച് പേരൊക്കെ കമൻറ്റ് ചെയ്ത് ഇങ്ങനെ പറയുന്നുണ്ട് ഇങ്ങനത്തെ കാറ്റഗറിയിൽ ഒരു ഗെയിംസ് ചെയ്യാവോ അങ്ങനെയൊക്കെ ചോദിച്ചിട്ട്. ഓക്കെ, നമ്മൾ എന്തെങ്കിലും വീഡിയോ ചെയ്യുന്നതായിരിക്കും കുറച്ച് ഡിലേ വരും. കാരണം നമുക്ക് ഓരോ വീഡിയോ ചെയ്യാൻ എഡിറ്റിംഗ് കാര്യങ്ങളും കുറച്ച് സമയമെടുക്കും. അപ്പം ഫോണിലാണ് ഞാൻ കാര്യങ്ങളൊക്കെ ചെയ്യുന്നത്. അപ്പോൾ എഡിറ്റിംഗ് കാര്യങ്ങളും കുറച്ച് സമയമെടുക്കുന്നതുകൊണ്ടുള്ള ഒരു ഡിലേ ആണ് വരുന്നത്. ഒരു ടു ത്രീ വീക്സ് അല്ലെങ്കിൽ ഒരു വൺ വീക്കൊക്കെ മാക്സിമം ഡിലേ വരുള്ളൂ. അത് കഴിഞ്ഞാൽ നിങ്ങൾ പറയുന്ന നിങ്ങൾ റെക്കമെൻഡ് ചെയ്യുന്ന വീഡിയോ തന്നെ നമ്മൾ നെക്സ്റ്റ് എന്താ പറയുക ഗെയിമിംഗ് വീഡിയോ ആയിട്ട് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ അതിന് യാതൊരുവിധ പ്രശ്നങ്ങളും കാര്യങ്ങളൊന്നും വരുന്നില്ല. അപ്പോൾ ഇനി ലാഗ് അടുപ്പിക്കുന്നൊന്നുമില്ല. ലോ സ്പെക് ആണ് നിങ്ങൾ ഉപയോഗിക്കുന്നതെങ്കിൽ ഓക്കെ, അതിൻ്റെ പറയുക ഹൈ സ്പെക് ഉപയോഗിക്കുന്നവർക്ക് വീഡിയോ കാണാം കേട്ടോ, കാണുന്നതിന് കുഴപ്പമൊന്നുമില്ല. അപ്പോൾ ലോ സ്പെക് ഉപയോഗിക്കുന്നവർക്കായിരിക്കും കൂടുതൽ ഇൻട്രസ്റ്റ് ഉണ്ടാവുക. അപ്പം അവർക്ക് വേണ്ടിയിട്ടാണ് ഇന്നത്തെ വീഡിയോയും. അപ്പോൾ വീഡിയോയിലേക്ക് കടക്കുന്നതിന് മുമ്പ് ചെറിയൊരു കാര്യം പറയാനുള്ളത്, വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഇനി ഇഷ്ടപ്പെട്ടിട്ടില്ലെങ്കിൽ എന്തുകൊണ്ട് ഇഷ്ടപ്പെട്ടില്ല എന്ന് ജസ്റ്റ് കമൻറ്റ് കൂടെ ചെയ്യുക. അതുപോലെ നമ്മുടെ ടിങ് 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 ബെല്ലൈക്കൺ ഒരു വട്ടം എനബിൾ ചെയ്താൽ മതിട്ടോ. ഞാൻ കുറേ വട്ടം പറഞ്ഞിട്ടുണ്ട്, അപ്പോൾ ഒരു വട്ടം എനബിൾ ചെയ്ത് വെക്കുക. അങ്ങനെ ആണുമ്പോൾ ഞാൻ ഇടുന്ന വീഡിയോസ് ഓൺ ദി സ്പോട്ടിൽ തന്നെ നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോകാം. അപ്പോൾ നമ്മൾ ചില ഫസ്റ്റ് ഗെയിമാണ് ബ്ലേഡ് സ്ലിംഗർ എന്ന് പറഞ്ഞുള്ള ഈ ഒരു ഗെയിം. ഈ ഒരു ഗെയിമിൻ്റെ സൈസ് വരുന്നത് 420 MB. അത് മാത്രമല്ല, ഈ ഗെയിം കംപ്ലീറ്റ്ലി ഓഫ്ലൈൻ ആയിട്ട് നിങ്ങൾക്ക് കളിക്കാവുന്നതാണ്. ഓക്കെ, പിന്നെ ഈ ഒരു ഗെയിമിൻ്റെ വൺലൈൻ പറയുവാണെങ്കിൽ, നിങ്ങൾ ഒരു വാറ് കഴിഞ്ഞ് തിരിച്ച് നാട്ടിലോട്ട് വരുന്ന സമയത്ത് നിങ്ങളുടെ നാടൊക്കെ നല്ല രീതിയിൽ കുട്ടിച്ചോറായിട്ടുണ്ട്, അങ്ങനെ തന്നെ വേണം പറയാൻ. ഓക്കെ, ഒരുപാട് ക്രീച്ചേഴ്സ് നിങ്ങളുടെ നാട് മൊത്തം നശിപ്പിച്ചിട്ടുണ്ട്. ക്രീച്ചേഴ്സ് എന്ന് പറഞ്ഞാൽ മനസ്സിലാവും, നമ്മുടെ സോംബി അല്ല, നമ്മുടെ മോൺസ്റ്റേഴ്സ് പോലുള്ള കുറേ സാധനങ്ങളൊക്കെ കൂടിയിട്ട് നമ്മുടെ നാട് മൊത്തം കുളം തോണ്ടിയിട്ടുണ്ട്. അപ്പോൾ ഈ കുളം തോണ്ടി ആ കുളം ഒന്ന് ക്ലീൻ ആക്കി എടുക്കുക എന്ന് പറയുന്നത് പോലെ ഒന്ന് റെഡിയാക്കി എടുക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഇറങ്ങി തിരിക്കുവാണ്. ഓക്കെ, ഒരു ആക്ഷൻ അഡ്വഞ്ചർ ഗണത്തിൽ പെടുത്താൻ പറ്റിയ ഒരു കിടിലൻ ഗെയിം തന്നെയാണ് ഒരു ഗെയിം. ഈ ഒരു ഗെയിം കാണുമ്പോൾ നിങ്ങൾക്ക് നമ്മുടെ സിക്സ് ഗൺസ്, ഓക്കെ, ഗെയിം ലോഫ്റ്റിൻ്റെ സിക്സ് ഗൺസുമായിട്ട് ഏകദേശം സാമ്യം തോന്നുമെങ്കിൽ നിങ്ങളെ കുറ്റം പറയാൻ പറ്റില്ല. റീസൺ വേറെ ഒന്നുമല്ല, കാരണം ഇതിൻ്റെ ആ സ്യൂട്ട്, അതായത് നമ്മളിട്ടിരിക്കുന്ന സ്യൂട്ട് നമ്മുടെ കൗബോയ് ലൈക്ക് സ്യൂട്ടാണ്. ഓക്കെ, കൗബോയ് പോലുള്ള സ്യൂട്ടാണ്, നമ്മുടെ സിക്സ് ഗൺസിലും അങ്ങനെ തന്നെയാണ്, നമ്മൾ കൗബോയ് പോലുള്ള ഒരു ഇതാണ്. അല്ല, നമ്മുടെ ഗ്യാങ്സ്റ്റർ ഗെയിംസ് അറിയാമല്ലോ, ഗ്യാങ്സ്റ്റർ ഗെയിംസ്, ഗ്യാങ്സ്റ്റർ വെഗാസ് ആണെങ്കിലും, അതുപോലെ സാൻ ആൻഡ്രിയാസ്, ജിടി വൈസ് സിറ്റി, ആ ഒരു ലുക്കല്ല നമുക്ക് കിട്ടിയിരിക്കുന്ന. കൗബോയുടെ ഒരു ലുക്കിലാണ് ഇവർ കളിക്കുന്നത്. ഒരു ക്ലാസിക് ഗെയിമാണിത്. ഓക്കെ, എന്താ പറയുക, ക്ലാസിക് ഗെയിമിൽ വന്നിരിക്കുന്ന ഒരു കിടിലൻ ഗെയിമാണ്. പക്ഷേ ഒരുപാട് പേര് അറിയപ്പെടാതെ പോയൊരു ഗെയിം കൂടിയാണിത്. നിങ്ങൾ പോലും പലരും ചിലപ്പോൾ ഈ ഒരു ഗെയിം കണ്ടിട്ടുണ്ടാവില്ല. അപ്പോൾ അറിയപ്പെടാതെ പോയ ഒരു കിടിലൻ ഗെയിം തന്നെയാണ്. അപ്പോൾ ഓഫ്ലൈൻ ഗെയിംസും അതുപോലെ തന്നെ ലോസ്പെക്കിൽ നിങ്ങൾക്ക് എന്തായാലും പക്കാ സ്മൂത്തിൽ കളിക്കുക ഓഫ്ലൈൻ ആയതുകൊണ്ട് തന്നെ. അപ്പോൾ ഓഫ്ലൈൻ ഗെയിംസൊക്കെ ഇഷ്ടപ്പെടുന്നവർ, അതുപോലെ തന്നെ അത്യാവശ്യം നല്ല രീതിയിലുള്ള ഗ്രാഫിക്സ്, നല്ല രീതിയിൽ ഉള്ളൊരു ഗെയിം തന്നെയാണ്. പിന്നെ ഒരു 420 MB ഉള്ളതുകൊണ്ട് തന്നെ അത്യാവശ്യം വൃത്തിയിലൊക്കെ അവർ മേക്ക് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഒരു കിടിലൻ ഗെയിം തന്നെയാണ്. കളിക്കാത്തവരുണ്ടെങ്കിൽ മസ്റ്റ് ആയിട്ട് കളിച്ചു നോക്കുക. ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കുക, അതുവഴി നിങ്ങൾക്ക് ഡൗൺലോഡ് ചെയ്തിട്ട് കളിക്കാവുന്നതാണ്. അപ്പോൾ നമ്മൾ ചില രണ്ടാമത്തെ ഗെയിമാണ് ഓവർ കിൽ 3 എന്ന് പറഞ്ഞിട്ടുള്ള ഈ ഒരു ഗെയിം. ഈ ഒരു ഗെയിമിൻ്റെ സൈസ് വരുന്നത് 420 MB. ഈ ഗെയിം നിങ്ങൾക്ക് ഓഫ്ലൈൻ ആയിട്ടും അതുപോലെ തന്നെ ഓൺലൈനായിട്ടും അവൈലബിൾ ആണ്. ഓൺലൈനായിട്ടാണെങ്കിൽ നിങ്ങൾക്ക് ഓൺലൈനിൽ ലോബിയൊക്കെ ക്രിയേറ്റ് ചെയ്തിട്ട് മൾട്ടിപ്ലയറായിട്ട് ഈ ഒരു ഗെയിം കളിക്കാൻ പറ്റും. ഓക്കെ, നല്ല രീതിയിലുള്ള ഗ്രാഫിക്സൊക്കെ വരുന്ന ഒരു ഗെയിമാണിത്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഗെയിം ഡെവലപ്പ് ചെയ്തിരിക്കുന്നത് നിങ്ങൾ ഡെഡ് ട്രിഗർ 1-2 പിന്നെ കളിച്ചിട്ടുണ്ടാവും മിക്കവാറും. അതായത് ഡെഡ് ട്രിഗറിൻ്റെ ഫസ്റ്റ് പാർട്ട് 1-ഉം പാർട്ട് 2-ഉം. അപ്പോൾ അത് നിങ്ങൾ കളിച്ചിട്ടില്ലെങ്കിൽ അത് മസ്റ്റ് ആയിട്ട് നിങ്ങൾ കളിക്കുക. ഞാൻ ലിസ്റ്റിൽ ആ ഒരു ഗെയിം ഉൾപ്പെടുത്തിയിട്ടില്ല, അത് നല്ലതല്ലാത്തതുകൊണ്ടല്ല. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരുപോലത്തെ ഗെയിം ഒരേ സീരീസിൽ വേണ്ടല്ലോ എന്ന് കരുതിയിട്ടാണ് ഞാൻ അത് ഉൾപ്പെടുത്താതിരുന്നത്. അപ്പോൾ അത് കളിക്കാത്തവരുണ്ടെങ്കിൽ, ഡെഡ് ട്രിഗർ കളിക്കാത്തവരുണ്ടെങ്കിൽ മസ്റ്റ് ആയിട്ട് അതും കളിക്കുക. ഓക്കെ, അപ്പോൾ ഡെഡ് ട്രിഗറിൻ്റെ അതേ ഡെവലപ്പേഴ്സ് ഇത് ക്രിയേറ്റ് ചെയ്തുകൊണ്ട് തന്നെ നല്ല രീതിയിലുള്ള ഗ്രാഫിക്സ് അവർ കൊടുത്തിട്ടുണ്ട് ഈ ഗെയിമിന്. അത് മാത്രമല്ല, ഡെഡ് ട്രിഗറിൻ്റെയൊക്കെ മെയിനായിട്ട് എടുത്ത് പറയേണ്ട ഒരു കാര്യം, അത് കളിച്ചവർക്ക് അറിയായിരിക്കും, അതിൻ്റെ കൺട്രോൾസ് വളരെ സിമ്പിളാണ്. അതുപോലെ തന്നെ നമ്മൾ ഈ പറഞ്ഞ ഓവർ കിൽ 3-ക്കും അവർ തന്നെ മേക്ക് ചെയ്തുകൊണ്ട് കൺട്രോൾസ് വളരെ എളുപ്പം. ഓക്കെ, നിങ്ങൾക്ക് പെട്ടെന്ന് പഠിച്ചെടുക്കാൻ പറ്റുന്ന കൺട്രോൾസ് ആണ് അവർ ഇതിൽ കൊടുത്തിരിക്കുന്നത്. അതുകൊണ്ട് നിങ്ങൾക്ക് പെട്ടെന്ന് തന്നെ ഇതിലൊരു എക്സ്പേർട്ടായിട്ട് കളിക്കാൻ പറ്റും. ഓഫ്ലൈനും കൂടി അവൈലബിൾ ആയതുകൊണ്ട് നിങ്ങൾക്ക് കുഴപ്പമുണ്ടാവില്ല. ഓൺലൈനിലായിട്ടും ഓഫ്ലൈനായിട്ടും നിങ്ങൾക്ക് കളിക്കാൻ, ബഗ്ഗും ലാഗും കാര്യങ്ങളൊന്നും വരില്ല. അത്യാവശ്യം നല്ല രീതിയിലുള്ള ഒരു ഗ്രാഫിക്സും കൊണ്ടുവന്നിട്ടുണ്ട്. കാരണം ആ ഒരു സൈസിനൊത്തിട്ടുള്ള ഗ്രാഫിക്സും കാര്യങ്ങളൊക്കെ ഈ ഒരു ഗെയിമിൽ അവർ കൊണ്ടുവന്നിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഈ ഗെയിം പ്ലേ ഒക്കെ കണ്ട് ഇഷ്ടപ്പെടുകയാണെങ്കിൽ മസ്റ്റ് ആയിട്ട് ഡൗൺലോഡ് ചെയ്ത് കളിക്കുക. ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം, അതുവഴി നിങ്ങൾക്ക് ഡൗൺലോഡ് ചെയ്തിട്ട് കളിക്കാവുന്നതാണ്.
അപ്പോൾ നമ്മൾ ലിസ്റ്റിലെ മൂന്നാമത്തെ ഗെയിമാണ് മോഡേൺ ഒ പി എസ് എന്ന് പറഞ്ഞിട്ടുള്ള ഈ ഒരു ഗെയിം. ഈ ഒരു ഗെയിമിൻ്റെ സൈസ് വരുന്നത് 475 MB ആണ്. കംപ്ലീറ്റ്ലി ഓൺലൈനായിട്ട് കളിക്കുന്ന ഒരു FPS ഗെയിമാണ്. ഇതൊക്കെ ഓൺലൈനായിട്ട് നിങ്ങൾക്ക് സ്ക്വാഡായിട്ട് കളിക്കാൻ പറ്റും. 5 പേരുടെ ഒരു സ്ക്വാഡായിട്ടാണ് നിങ്ങളൊരു ടീം ഉണ്ടാവുക. അവരും 5 പേരായിട്ടുണ്ടാവും. നമ്മുടെ എനിമീസും 5 പേരായിട്ടുള്ളൊരു സ്ക്വാഡായിട്ടുണ്ടാവും. അപ്പോൾ അങ്ങനെ സ്ക്വാഡായിട്ട് കളിക്കുന്ന ഒരു ടീം ഗെയിമാണ് ഇതൊക്കെ. പിന്നെ നിങ്ങൾക്ക് എന്താ പറയുക, സ്വന്തമായിട്ട് ക്ലാനൊക്കെ ക്രിയേറ്റ് ചെയ്തിട്ട് നിങ്ങളെ ഫ്രണ്ട്സിനെ തന്നെ ഈ ക്ലാനിലോട്ട് ആഡ് ചെയ്തിട്ട് എന്താ പറയുക, നിങ്ങൾക്ക് ഫ്രണ്ട്സിനെ തന്നെ മൾട്ടിപ്ലറായിട്ട് ഓൺലൈനായിട്ട് കളിക്കാൻ പറ്റും. ഓഫ്ലൈനിൽ പറ്റില്ല കേട്ടോ, ഓൺലൈനായിട്ട് മൾട്ടിപ്ലറായിട്ട് കളിക്കാൻ പറ്റും. പിന്നെ ഒരു ഗെയിമിൻ്റെ പ്രത്യേകത, എടുത്ത് പറയേണ്ട പ്രത്യേകത, ഈ ഒരു സൈസിന് വെച്ചിട്ട് നല്ല രീതിയിലുള്ള ഗ്രാഫിക്സാണ്. നിങ്ങൾക്ക് കണ്ടാൽ തന്നെ അറിയാം 400 MB തന്നെ നല്ല രീതിയിലുള്ള ഗ്രാഫിക്സും കാര്യങ്ങളൊക്കെ ഒരു ഗെയിമിന് കൊണ്ടുവന്നിട്ടുണ്ട്. കാരണം ഈ ഒരു സൈസിന് വന്നിട്ട് ഇത്രയും ഗ്രാഫിക്സ് കൊണ്ടുവരാൻ പറ്റുള്ളൂ. ഈ ഒരു ഗണ്ണ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു 10-30 മുകളിലായിട്ടുള്ള ഗണ്ണും കാര്യങ്ങളൊക്കെ ഈ ഒരു ഗെയിമിൽ അവൈലബിൾ ആണ്. അതുപോലെ തന്നെ ഗണ്ണ് നിങ്ങൾ എന്താ പറയുക അപ്ഗ്രേഡ് ചെയ്യേണ്ടതുണ്ട്. കൂടുതൽ പവറും കാര്യങ്ങളും കിട്ടാൻ വേണ്ടിയിട്ട് ഗണ്ണും കാര്യങ്ങളൊക്കെ നിങ്ങൾ അപ്ഗ്രേഡ് ചെയ്ത് കൊടുക്കുക. ഇതൊക്കെ നോർമലായിട്ട് ഇങ്ങനെ ഷൂട്ടിംഗ് ഗെയിമിന് വരുന്ന ഒരു ബേസിക്സ് ആയിട്ടുള്ള കാര്യങ്ങൾ തന്നെ ഒരു ഗെയിമിലുള്ളൂ. പിന്നെ ഞാൻ എക്സ്ട്രാ ഈ ഒരു ഗെയിം ആഡ് ചെയ്യാൻ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ ഗ്രാഫിക്സ് തന്നെയാണ്. എടുത്ത് പറയേണ്ട ഗ്രാഫിക്സാണ്. അവർ സൈസിൽ ഇത്രയും ഗ്രാഫിക്സ് വരുന്നുണ്ട്. ലോ സ്പെക്കിലൊന്നും ലാഗും കാര്യങ്ങളൊന്നും വരുന്നില്ല. നിങ്ങൾക്ക് കംപ്ലീറ്റ്ലി സ്മൂത്തായിട്ട് 1 GB റാമിൽ തന്നെ കുഴപ്പമുണ്ടാവില്ല കളിക്കുന്നതിന്. സ്മൂത്തായിട്ട് തന്നെ കളിക്കാവുന്നതാണ് ഈ ഒരു ഗെയിം. അപ്പം കളിച്ചിട്ടില്ലാത്തവരുണ്ടെങ്കിൽ മസ്റ്റ് ആയിട്ട് ട്രൈ ചെയ്ത് നോക്കുക. ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കുക, അതുവഴി ഡൗൺലോഡ് ചെയ്തിട്ട് കളിച്ച് നോക്കുക. അപ്പോൾ നമ്മൾ ചെയ്യുന്ന 4th ഗെയിമാണ് നോബിൾമാൻ 1896 എന്ന് പറഞ്ഞിട്ടുള്ള ഈ ഒരു ഗെയിം. ഈ ഒരു ഗെയിമിൻ്റെ സൈസ് വരുന്നത് 571 MB ആണ്. ഗെയിം കംപ്ലീറ്റ്ലി ഓഫ്ലൈൻ ആണ്. ഓക്കെ, 500 MB താഴെയുള്ള ഗെയിമുകളെന്നാണ് നമ്മൾ പറഞ്ഞിരുന്നത്. അപ്പം ഇതെന്താ പറയുക, ചെറിയ വ്യത്യാസമായതുകൊണ്ടാണ് ഈ ഒരു ഗെയിമും കൂടി ഈ ലിസ്റ്റിൽ ഞാൻ ഉൾപ്പെടുത്തിയത്. ഇതിൻ്റെ എടുത്ത് പറയേണ്ട കാര്യം എന്ന് പറയുന്നത് നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലായി ഇതിൻ്റെ ഗ്രാഫിക്സ് ആണ്. ഇതിൻ്റെ ഗ്രാഫിക്സ് കണ്ടാൽ നമുക്കിതൊരു 500 MB ഗെയിമാണെന്ന് പറയാൻ പറ്റില്ല. ഒരു 1.5 GB 2 GB ഗെയിമിൻ്റെയൊക്കെ ഗ്രാഫിക്സ് ഈ ഒരു ഗെയിമിന് വന്നിട്ടുണ്ട്. അത് ഹ്യൂജ് ആയിട്ടുള്ള ഗ്രാഫിക്സ്. അങ്ങനെ തന്നെ പറയണ ഗ്രാഫിക്സ് ആണ് ഇതിന് ഏറ്റവും കൂടുതൽ ഇമ്പോർട്ടൻറ്റ്. അത്രയ്ക്ക് ഹ്യൂജ് ആയിട്ടുള്ള ഗ്രാഫിക്സും കാര്യങ്ങളും വരുന്ന ഒരു ഗെയിമാണ്. പിന്നെ ഓഫ്ലൈൻ ആയതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് എന്താ പറയുക, യാതൊരു രീതിയിലുള്ള ലാഗോ കാര്യങ്ങളൊന്നും വരില്ല. ലോ സ്പെക് ഫോണാണെങ്കിലും യാതൊരു ഇഷ്യൂസും കാര്യങ്ങളും വരില്ല. പക്ക സ്മൂത്തി തന്നെ നിങ്ങൾക്ക് ഒരു ഗെയിം കളിക്കാവുന്നതാണ്. അപ്പം കളിക്കാൻ താല്പര്യം ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ നിങ്ങൾ കളിച്ചിട്ടില്ലെങ്കിൽ മസ്റ്റ് ആയിട്ട് ട്രൈ ചെയ്ത് നോക്കുന്ന മറ്റൊരു ഗെയിമാണ് നോബിൾമാൻ 1896. 1896 നടക്കുന്ന ഒരു സ്റ്റോറിയാണ് ഇതിൽ പോകുന്നത്. അതുകൊണ്ടാണ് ആ ഒരു നെയിമും അങ്ങനെ തന്നെ വന്നിരിക്കുന്നത്. അപ്പം കളിച്ചിട്ടില്ലാത്തവരുണ്ടെങ്കിൽ മസ്റ്റ് ആയിട്ട് കളിക്കുക. ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം, അതുവഴി ഡൗൺലോഡ് ചെയ്തിട്ട് കളിച്ചു നോക്കുക. അപ്പോൾ നമ്മൾ ലിസ്റ്റിലെ 5th അതുപോലെ തന്നെ അവസാനത്തേതുമായിട്ടുള്ള ഗെയിമാണ് രാവൺസ് വേർഡ് എന്ന് പറഞ്ഞിട്ടുള്ള ഈ ഒരു ഗെയിം. ഈ ഒരു ഗെയിമിൻ്റെ സൈസും 500 MB മുകളിലാണ്. 528 MB ഈ ഗെയിമിൻ്റെ സൈസ് വരുന്നത്. നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഈ ഒരു ഗെയിമും കംപ്ലീറ്റ്ലി ഓഫ്ലൈൻ ആയിട്ടുള്ള ഒരു ഗെയിമാണ്. മെയിനായിട്ട് എടുത്ത് പറയേണ്ടത് ഇതിൻ്റെ വിഷ്വൽസ് ആണ്. നമ്മുടെ കൺസോൾ ക്വാളിറ്റിയിലുള്ള വിഷ്വൽസ് ആണ് ഈ ഒരു ഗെയിമിന് വന്നിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ എന്താ പറയുക, നമുക്ക് ഭയങ്കര ഇൻട്രസ്റ്റ് ആയിരിക്കും ഒരു ഗെയിം കളിക്കാമെന്ന് വെച്ചാൽ. അത് നമുക്ക് PC പോലത്തെ ഗെയിമൊക്കെ ആൻഡ്രോയിഡിൽ കളിക്കാമെന്ന് വെച്ചാൽ ഭയങ്കര ഇഷ്ടമായിരിക്കും. ഈ സൈസ് ഇത്രയും കുറവായതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് എന്താ പറയുക, അതുപോലെ തന്നെ ഓഫ്ലൈനും കൂടി ആയതുകൊണ്ട് നിങ്ങൾ ലാഗോ കാര്യങ്ങളൊന്നും പേടിക്കേണ്ട. പക്കാസ്മുത്തിൽ നിങ്ങൾക്ക് ഒരു ഗെയിം കളിക്കാൻ പറ്റും. ഒരു ഓപ്പൺ വേൾഡ് പോലെ തന്നെ വരുന്ന, ഓപ്പൺ വേൾഡ് തന്നെ പറയണം. ഓക്കെ, ഒരു ഓപ്പൺ വേൾഡ് കളിക്കുന്ന ഒരു ഫാൻറ്റസി ടൈപ്പ്. ഓക്കെ, ഫാൻറ്റസിയിൽ വരുന്ന ആക്ഷൻ അഡ്വഞ്ചർ എല്ലാം കൂടി കൂടിയിട്ടുള്ളൊരു ഗെയിമാണിത്. അപ്പോൾ എന്താ പറയുക, കളിച്ചിട്ടില്ലാത്തവർ ഒരുപാട് പേര്, മിക്കവാറും ഈ ഒരു ഗെയിം ഉണ്ടാവും. ഒരുപാട് പേർക്ക് ഈ ഒരു ഗെയിമിനെ കുറിച്ചിട്ട് അറിയില്ല. ഈ ഒരു ഗെയിം പ്ലേ സ്റ്റോറിലുണ്ട്. പക്ഷേ ഈ ഒരു പ്ലേ സ്റ്റോറിൽ നമുക്ക് സെർച്ച് ചെയ്യുന്ന സമയത്തൊന്നും നമുക്ക് റെക്കമെൻഡേഷൻ ഒന്നിട്ടൊന്നും ഒരു ഗെയിം വരില്ല. റീസൺ വേറെ ഒന്നുമില്ല, ഈ ഗെയിം പെയ്ഡ് ആണ്. ഓക്കെ, പെയ്ഡ് ആയതുകൊണ്ടാണ് നമുക്ക് അങ്ങനെ റെക്കമെൻഡേഷൻ ഒന്നും വരാത്തത്. അപ്പോൾ ഫ്രീ ആയിട്ടുള്ള ലിങ്കും കാര്യങ്ങളൊക്കെ ഞാൻ എന്താ പറയുക ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കുക, അതുവഴി നിങ്ങൾ ജസ്റ്റ് ഒന്ന് ഡൗൺലോഡ് ചെയ്തിട്ട് കളിച്ച് നോക്കുക. ഒരു ഹ്യൂജ് ഗെയിം തന്നെയാണ്, ആരും മിസ്സാക്കാതിരിക്കുക.